നമ്മൾ ഫുഡ് എന്താന്ന് പറഞ്ഞു, ന്യൂട്രീഷൻ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു. ദെൻ എന്തൊക്കെ ന്യൂട്രിയൻസ് ആണ് ഒരു ഫുഡിൽ അടങ്ങിയിരിക്കുന്നത്, ഫുഡിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങളെയാണ് നമ്മൾ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, മേ ബി ഓർഗാനിക് ഓർ ഇൻഓർഗാനിക് കോംപ്ലക്സസ് കണ്ടെയ്ൻഡ് ഇൻ ഫുഡ് ആർ കോൾഡ് ന്യൂട്രിയൻസ്, അല്ലെങ്കിൽ ഒരു യൂസ്ഫുൾ കെമിക്കൽ സബ്സ്റ്റൻസസ് ആണെന്ന്, ഫുഡിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന കെമിക്കൽ സബ്സ്റ്റൻസസ് ആണെന്ന് പറയാം, പക്ഷെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബോഡിക്കുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നതും ബോഡിയുടെ റിപ്പയറിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കണ്ടന്റ് അതിന് ആണെന്നും പറയാം. ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രിയൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു മൈക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്. നമുക്കറിയാം മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, അതിന്റെ മോളിക്യൂൾസ് വലുതാണ് എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്ക് പെർ ഡേ നീഡ് നമുക്ക് കൂടുതൽ വേണ്ടതെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വലിപ്പമുള്ള മോളിക്യൂൾസ് ആയതുകൊണ്ടല്ല അതിനെ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നത്. പ്രധാനമായിട്ടും നമുക്ക് ഒരു ദിവസം കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും ആണ് നമുക്ക് ഒരു ദിവസം, നമുക്ക് ഒരു ഓരോ ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് ഒരാൾക്ക് ഇത്ര ഡെയിലി വേണം, ഇത്ര ഗ്രാം ഓഫ് പ്രോട്ടീൻ വേണം, ഇത്ര ഗ്രാം ഓഫ് കാർബോഹൈഡ്രേറ്റ് വേണം, ഇത്ര ഗ്രാം ഓഫ് ഫാറ്റ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു ദിവസത്തെ ക്വാണ്ടിറ്റി കൂടുതലാണ് വേണ്ടത് മൈക്രോ ന്യൂട്രിയൻസിലല്ലാതെ. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇമ്പോർട്ടൻ്റ് വൈസ് വ്യത്യാസമൊന്നുമില്ല, പക്ഷെ പെർ ഡേ നീഡ് നമുക്ക് കുറഞ്ഞ അളവിൽ മതി. എല്ലാ വൈറ്റമിൻസ് ആയാലും മിനറൽസ് ആയാലും വാട്ടർ നമുക്ക് ഇതെല്ലാത്തിൻ്റെയും അബ്സോർപ്ഷനും ബോഡിയിലത്തെ മെറ്റബോളിസും പിന്നെ എൻഡ് പ്രൊഡക്റ്റിനെ നമുക്ക് പുറന്തള്ളപ്പെടാനും ഒക്കെ ആവശ്യമുള്ള ഒരു സംഭവമാണ്. യൂണിവേഴ്സൽ സോൾവെന്റ് ആണ് വാട്ടർ, അത് മൈക്രോ ആൻഡ് മൈക്രോയിലല്ല പെടുന്നത്, ഇറ്റ്സ് എ സെപ്പറേറ്റ് വൺ. അപ്പോൾ ടോട്ടൽ നമുക്ക് മൈക്രോ ആൻഡ് മൈക്രോ എന്നാണ് അതിന്റെ മേജർ ക്ലാസിഫിക്കേഷൻ ന്യൂട്രിയന്റിന്റെ. മൈക്രോയിൽ മൂന്നെണ്ണാണ് വരുന്നത്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ആൻഡ് പ്രോട്ടീൻസ്. മൈക്രോ മിനറൽസിലാണ് നമ്മുടെ വൈറ്റമിൻസും മിനറൽസും വരുന്നത്. ദെൻ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞാൽ അവരുടെ മേജർ ഒരു ഫങ്ഷൻ ബോഡിയിലത്തെ പറയുവാണെങ്കിൽ എനർജി സപ്ലൈ ചെയ്യുക ഏറ്റവും കൂടുതൽ. ഇപ്പം അതായത് നമ്മൾക്ക് എനർജി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് കഴിക്കണം എന്ന് സാധാരണ പറയാറ്, സീരിയൽ ഐറ്റംസ് അല്ലെ, ചോറ് ധാരാളം കഴിക്കണം, കഞ്ഞി കഴിക്കണം, അങ്ങനെയുള്ള ഐറ്റത്തിൽ നിന്നാണ് എനർജി കിട്ടുക എന്ന് പറയും അല്ലെ. അല്ലാതെ നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ നമ്മൾ എനർജിക്ക് അല്ല പറയാ, ആ ഒരു വ്യത്യാസം. അപ്പൊ ഓരോ ന്യൂട്രിയന്റിനും നമുക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, സപ്ലൈയിങ് എനർജി. അതുപോലെ പ്രോട്ടീൻ കഴിക്കുമ്പോൾ നമ്മൾ എന്താ പറയാറ്, ബോഡി ബിൽഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ന്യൂട്രിയന്റ് ആണ് പ്രോട്ടീൻ എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പോ ബിൽഡിങ് ബോഡി ടിഷ്യൂസ് ഒക്കെയാണ്. അതുപോലെ ഫാറ്റും എനർജി തരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ മൈക്രോ ന്യൂട്രിയൻസ് എനർജി പ്രൊഡ്യൂസിങ് ന്യൂട്രിയൻസ് ആണ്. ദെൻ മൈക്രോ ന്യൂട്രിയൻസ് പ്രധാനമായിട്ടും മേജർ ഫങ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ, വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും മേജർ ഫങ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ പ്രൊട്ടക്ഷൻ ആണ്. അതുപോലെ ബോഡീനെ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലാതെ ബോഡീനെ ഹെൽപ്പ് ചെയ്യുക, പ്രൊട്ടക്റ്റിംഗ് ദ ബോഡി ഫ്രം ഇൻഫെക്ഷൻ ആൻഡ് റെഗുലേറ്റിംഗ് ബോഡി പ്രോസസ്സസ്. നമ്മുടെ ബോഡിയിലത്തെ ചില ന്യൂട്രിയന്റ് അബ്സോർബ് ചെയ്യണമെങ്കിൽ ചില മിനറൽ വേണം എന്നൊക്കെയുണ്ട്, അതാണ് ബോഡി റെഗുലേഷനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ ആണ് ബോഡിക്ക് നാച്ചുറലായിട്ട് ഒരു ഇമ്യൂൺ പവർ കൊടുക്കുക, ഡെഫിഷ്യൻസി ഡിസീസുകൾ വരാതെ നോക്കുക, അങ്ങനെ ബോഡിന് ഒരു പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ ആണ് നമുക്ക് മൈക്രോ മിനറൽസ് തരുന്നത്. എന്നാൽ എനർജി പ്രൊഡ്യൂസിങ് ആണ് മൈക്രോ മിനറൽസ് അല്ല മൈക്രോ ന്യൂട്രിയൻസ്. ഓക്കെ, മേജർ ന്യൂട്രിയൻസ് നമ്മൾ പറഞ്ഞു, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് വാട്ടർ. ദെൻ ഫസ്റ്റ് വൺ ഈസ് കാർബോഹൈഡ്രേറ്റ്. അപ്പൊ കാർബോഹൈഡ്രേറ്റ് നമുക്കറിയാം, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതൽ ഏതിലൊക്കെ പറയാറ്, ധാന്യവർഗ്ഗങ്ങള്. ഇപ്പൊ അതിലത്തെ ഏത് എക്സാമ്പിൾസ് നമുക്കിപ്പോ കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ്സ് ഏതൊക്കെയാന്നുള്ള നമുക്ക് ചോയ്സോ അങ്ങനെ ക്വസ്റ്റ്യൻസിൽ വരികയൊക്കെ ആണെങ്കിൽ സീരിയൽ ഐറ്റംസിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കാർബോഹൈഡ്രേറ്റ് റിച്ച് ആണ്. കാർബോഹൈഡ്രേറ്റിലെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന എനർജി കിട്ടുന്ന ഐറ്റംസ് ആണ് നമ്മുടെ ധാന്യവർഗ്ഗങ്ങൾ. അത് റൈസ് ആവാം, വീറ്റ് ആവാം, ബാജ്ര, റാഗി, അങ്ങനെയുള്ള എല്ലാം വരാം. അല്ലാതെ നമുക്കൊരു കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് കിട്ടുന്ന വേറൊരു ഫുഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സും ആണ്. ഇപ്പൊ നമുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ ഡയബറ്റിക് ഒക്കെ ആണെങ്കിൽ ഉള്ളവരുടെ അടുത്ത് കപ്പ കഴിക്കരുത്, പൊട്ടറ്റോ അധികം കഴിക്കരുത് എന്നൊക്കെ പറയുന്നത് കിഴങ്ങ് വർഗ്ഗങ്ങളാണ് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്. അപ്പൊ അത്തരം സംഗതികളിലും എന്താണ് കൂടുതലായിട്ടുള്ളത്, കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതൽ. സാധാരണഗതിയിൽ നമ്മൾ റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സും വെജിറ്റബിൾസിന്റെ ഗാംഗിൽ തന്നെയാണ് പെടുത്തുന്നതെങ്കിലും ബാക്കി വെജിറ്റബിൾസ് കാർബോഹൈഡ്രേറ്റ് റിച്ച് അല്ല, പക്ഷെ റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ് അതിൽ നിന്നൊരു വ്യത്യാസമായിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ഈ കപ്പേനൊക്കെ പറയാറുണ്ടല്ലോ ഡയബറ്റിക്കാർ കൊടുക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ, കലോറി കൂടുതലുള്ളത് കൊണ്ടാണ്, കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ളതുകൊണ്ടാണ് അത് വേണ്ട എന്നുള്ളത്. സ്റ്റാർച്ച് കൂടുതലാണ് അതിൽ അല്ലെ. ഓരോ ചെടിയുടെയും അതിന്റെ ഭക്ഷണം സൂക്ഷിച്ചിരിക്കുന്നതാണ് ശരിക്കും ഈ റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്. അപ്പൊ അതിൽ സ്റ്റാർച്ച് കൂടുതലാണ്. അപ്പൊ സ്റ്റാർച്ച് കൂടുമ്പോഴാണ് ഈ പറഞ്ഞ
എന്താണ് നമ്മുടെ ബോഡിയിലോട്ട് ഷുഗർ ലെവല് കൂടി വരുന്നത്. കാർബോഹൈഡ്രേറ്റ് ആണ് ഷുഗർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അരി ഗോതമ്പ് പോലത്തെ മാത്രമല്ല അവർക്ക് കുറയ്ക്കാൻ പറയാ, റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സും പറയുന്നത് കാരണം ഇതാണ്, കാർബോഹൈഡ്രേറ്റ് റിച്ച് ആണ്. ഓക്കെ, ഇപ്പൊ സോഴ്സസ് ചോദിക്കുമ്പോൾ സീരിയൽസിലുള്ള ഐറ്റംസിനെ ഓർമ്മ വരണം, അതുപോലെ നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങളിലുള്ള റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സും ഓർമ്മ വരണം.